നമസ്കാരം ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ വിചിത്രമായ ഒരു സംഭവത്തെക്കുറിച്ചാണ് നിങ്ങളിൽ കുറച്ചു കുറച്ചുപേരെങ്കിലും ഒരുപക്ഷെ കേട്ടിട്ടുമുണ്ടാകും എന്തായാലും അറിയാത്തവർക്ക് വേണ്ടി പങ്കുവയ്ക്കുകയാണ് സൂര്യൻ ഉദിക്കാത്ത നാടിനെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ സൂര്യൻ ഉദിക്കാത്ത നാട് എന്നൊരു പക്ഷെ കേട്ടിട്ടുള്ളവർ വളരെ കുറച്ചു പേരെ ഉണ്ടാകൂ എന്നാൽ നമ്മുടെ ഈ ഭൂമിയിൽ സൂര്യൻ ഉദിക്കാത്ത നാടുണ്ട് അമേരിക്കയിലെ അലാസ്ക സംസ്ഥാനത്തെ ാണ് സ്ഥലം രണ്ടായിരത്തി പതിനെട്ട് നവംബർ പതിനെട്ടിനായിരുന്നു അവിടെ അവസാനമായിട്ട് സൂര്യൻ ഉദിച്ചത് പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി ഇരുപത്തി മൂന്നിനാണ് അറുപത്തിയാറ് ദിവസത്തെ അവധിക്ക് ശേഷം സൂര്യൻ വീണ്ടും പ്രത്യക്ഷപ്പെട്ടത് സൂര്യൻ അവധിയിൽ പ്രവേശിക്കുന്ന ഈ കാലഘട്ടത്തിൽ മങ്ങിയ സന്ധ്യയും പ്രഭാതവും എല്ലാം ഉണ്ടാകുമെങ്കിലും സൂര്യപ്രകാശം മാത്രം ഉണ്ടാവുകയില്ല സൂര്യൻ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ അങ്ങ് അപ്രത്യക്ഷമായി കളയും എന്നതുപോലെ തന്നെ വീണ്ടും ഉദിച്ചു വരുന്ന സൂര്യൻ അല്ലെങ്കിൽ പ്രത്യക്ഷപ്പെടുന്ന സൂര്യൻ പെട്ടെന്നൊന്നും അങ്ങനെ അസ്തമിക്കുകയുമില്ല അതും ഈ നാടിന്റെ മറ്റൊരു പ്രത്യേകത ഇപ്പോ മെയ് മാസത്തോടെ സാവകാശം ഉദിച്ചുയരുന്ന സൂര്യൻ ഓഗസ്റ്റ് രണ്ടു വരെ ആകാശത്തിൽ പൂർവാധികം ശക്തിയോടെ ജ്വലിച്ചു നിൽക്കും ഏകദേശം എൺപത്തിനാല് ദിവസത്തോളം സൂര്യൻ അസ്തമിക്കുകയേ ഇല്ല സൂര്യൻ അസ്തമിക്കാത്ത മാസങ്ങളിൽ നാൽപ്പത്തിയേഴ് ഡിഗ്രിയിൽ കൂടുതൽ താപനില ഉയരാറുമില്ല ശൈത്യകാലത്ത് താപനില ഇരുപത് ഡിഗ്രി വരെ താഴുകയും ചെയ്യും എന്തൊരു വിചിത്രമായ പ്രദേശമാണെന്ന് നോക്കൂ സൂര്യൻ ഉദിക്കാത്ത പ്രതിഭാസത്തെ പോളാർ നൈറ്റ് എന്നാണ് വിളിക്കുന്നത് ഏതാണ്ട് നാലായിരത്തി മുന്നൂറ് ആളുകൾ മാത്രം താമസിക്കുന്ന അലാസ്കയിലെ നോർത്ത് വെസ്റ്റേൺ ടൗണിലെ ആളുകളുടെ വിനോദമാകട്ടെ ഫിഷിങ്ങും ഹണ്ടിങ്ങും ഒക്കെയാണ് എന്തൊക്കെ പറഞ്ഞാലും വളരെ മനോഹരമായൊരു നാട് തന്നെയാണ് എന്തൊരു വിചിത്രമായ നാടാണ് ഒന്ന് ചിന്തിച്ചു നോക്കൂ നമുക്കിപ്പോ ഇവിടെ നമ്മുടെ നാട്ടിൽ ഒരു ദിവസം സൂര്യൻ അസ്തമിക്കാതെയോ ഉദിക്കാതെയോ ഇരുന്നാൽ എത്രമാത്രം അത്ഭുതമായിരിക്കും ആ കാഴ്ച എന്നാൽ മാസങ്ങളോളം സൂര്യൻ അസ്തമിക്കാതെയും ഉദിക്കാതെയും പോകുന്ന കടന്നു ഒരു നാട് എന്തൊരു വിചിത്രമാണ് നമ്മുടെ ഭൂമി മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ